അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പത്ത് കിതാബ് മുതഫര്യദ് സബഖ് 15. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മശായഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തിൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഓതാനുള്ള ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എവിടുന്നാണ്? ഫസ്ലുൻ ഫീ ശുറൂത്തി സ്വലാത്തി വഹിയ ഖംസത്തുൻ. അൽ അവ്വലു മഅരിഫത്തു ദുഖൂലിൽ വഖ്തി എന്നുള്ള ഭാഗമാണ് ഫസ്ലുൻ ഫീ ശുറൂത്തി സ്വലാത്തി. നിസ്കാരത്തിൻ്റെ നിബന്ധനകളിലുള്ള പാഠം, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിലുള്ള പാഠം. ഫസ്ലു എന്ന് പറഞ്ഞ പാഠം, ഖണ്ണിക. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്താണ് നമ്മളിന്ന് പഠിക്കുന്നത്. വഹിയ അതാവുന്ന ഹംസത്തിൻ അഞ്ചെണ്ണമാണ്. അപ്പോൾ നിസ്കാരത്തിന് അഞ്ച് ഷർത്തുകളുണ്ട്. ആ അഞ്ച് ഷർത്ത് പഠിച്ച അന്നത്തെ ക്ലാസ് പൂർണ്ണമായി. അൽ ഔവലു, ഒന്നാമത്തത്, മഅരിഫത്തു അറിയലാണ്. ദുഹൂലി, പ്രവേശിച്ചു എന്ന്. അൽ വഖ്തി, സമയം. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചു എന്നറിയ അറിഞ്ഞാലുള്ളൂ, ഉറപ്പായാലേ ഉള്ളൂ നിസ്കരിക്കാൻ പറ്റുക. ഒരു കൊട്ടക്കണക്കിനാണ് നിസ്കരിക്കാൻ പറ്റൂല. പാങ് കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ 12 ആയിട്ടുണ്ടാവും. ഇപ്പോൾ പാങ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. ആ ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? അങ്ങനെ നിസ്കരിച്ച് അത് പറ്റൂല. പാങ് കൊടുത്തുകൊണ്ടെന്ന് ഉറപ്പാണ്. മൊബൈലും വാച്ചൊക്കെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ അപ്പോൾ ഒന്നാമത്തത് അതാ, നിസ്കാരത്തിൻ്റെ സമയം ഇക്കണമെന്ന് ഉറപ്പാകുക. അസാനി, രണ്ടാമത്തെ ഷർത്ത്, ഇസ്തിഖ്ബാലുൽ ഖിബില, ഖിബിലക്ക് മുന്നിടുക. ഇപ്പം ഖിബിലക്ക് മുന്നിടണം. വടക്കോട്ടോ തെക്കോട്ടോ എങ്ങോട്ടെങ്കിലും തിരിണ്ട കാര്യമില്ല, ഖിബിലക്ക് തന്നെ തിരിഞ്ഞോളൂ. എല്ലാവരൊന്നും തിരിയേണ്ട ആവശ്യമല്ല. ഇല്ലാ ഫീ സ്വലാത്തി ശിദ്ദത്തിൽ ഖൗഫി, ശിദ്ദത്ത് ശക്തമാകുക. ഖൗഫ്, ഭയം. ഇപ്പോൾ പേടി ശക്തമാകുന്ന നിസ്കാരത്തിൽ ഒഴികെ, ഇല്ലാന്നാണ് ഒഴികെ. അപ്പോൾ ഭയം ശക്തമാകി, പേടി ശക്തമാകുന്ന നിസ്കാരത്തിൽ ഒഴികെ അവിടെ എന്താക്കണ്ട? ഖിബിലക്ക് മുന്നിടണ്ട. എവിടേക്കെങ്കിലും തിരിഞ്ഞ് ഭയം നിസ്കരിച്ച്, അപ്പോൾ യുദ്ധത്തിലൊക്കെ പിന്നിലൊരാൾ കൊല്ലാൻ വേണ്ടി ഓടി വരികയാണ്, മൂരിക്കുട്ടി കുത്താൻ വരികയാണ്, അപ്പോഴൊക്കെ ഓടന്നെയാണ്ട് ഉണ്ടോ? അപ്പൊ ഇസ്തിഖ്ബാലുൽ ഖിബിലത്തി, ഖിബിലക്ക് മുന്നിടുക. ഇല്ലാ ഫീ സ്വലാത്തി ശിദ്ദത്തിൽ ഖൗഫി, പേടി ശക്തമായ നിസ്കാരത്തിൽ ഒഴികെ. വ നഫലി സഫരിൻ മുബാഹിൻ, നഫല് സുന്നത്തുസ്കാരം. സഫർ, യാത്ര. മുബാഹ്, അനുവദനീയം. അപ്പൊ കൂട്ടർത്ത് നോക്കുമ്പോ അനുവദനീയമായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഒഴികെ. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണ്, കോഴിക്കോട്ടേക്ക് പോവുകയാണ്, കണ്ണൂർക്ക് പോവുകയാണ്, യാത്രയിലെന്തായി എവിടെയെങ്കിലും വഴിയിലിറങ്ങിങ്ങാണ്ട് ഫർള് വേഗം നിസ്കരിക്കുക, ദുഹർ വേഗം നിസ്കരിക്കുക. എന്നിട്ട് കാറ് കയറിയിട്ട് നമ്മളെന്താക്കുക? സുന്നത്ത് നിസ്കരിക്കുക കാറ് കുത്തിരുന്നെങ്ങാണ്ട്. അപ്പോൾ തെക്ക് പേർ കെട്ടുമ്പോൾ ഖിബിലക്ക് മുന്നിട്ടേച്ചാൽ മതി. പിന്നെ വണ്ടി റോട്ടിലെ വളവിനും തിരിവിനനുസരിച്ച് വടക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ എവിടേക്ക് തിരിഞ്ഞാലും കുഴപ്പമില്ലായാലും കുഴപ്പമില്ല. അപ്പം അനുവദനീയമായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഒഴികെ. പേടി കഠിനമായ സുന്നത്ത് പേടി കഠിനമായ നമസ്കാരത്തിലും ഒഴികെ. അപ്പോൾ അവിടങ്ങളിലൊന്നും ഖിബിലക്ക് തിരിയൽ നിർബന്ധമില്ല, ഷർത്തില്ല. എവിടേക്കാച്ചാൽ തിരിയാം, അത് ഓരോ ഓഫറുകളാണ്. രണ്ട് ഓഫർ, ഖിബിലക്ക് തന്നെ തിരിയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ. അസാലിസു, മൂന്നാമത്തത്, സത്തുറുൽ ഔറത്തി, ഔറത്ത് മറക്കുക. ഔറത്ത് മറക്കുക, ഔറത്തിൻ്റെ അർത്ഥം നഗ്നത, നഗ്നത മറക്കുക. അപ്പോൾ ഈ പുരുഷൻ്റെ ഔറത്ത് ഇപ്പോൾ എത്രേ? പുരുഷൻ്റെ ഔറത്ത് തന്നെയാണ് അടിമ പെണ്ണിൻ്റെയും ഔറത്ത്, കണ്ടോ?
റജുലി പുരുഷന്റെ നഗ്നതയാകുന്നത് പുരുഷന്റെ ഔറത്താകുന്നത് വൽ അമത്തി അടിമ സ്ത്രീയുടെയും ഔറത്താകുന്നതുമാ ഒരു സ്ഥലമാണ് ബൈന സുറത്തി വ റുഖുബത്തി സുറത്തിൻ്റെയും റുഖുബത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് സുറത്ത് എന്ന് പറഞ്ഞാൽ പൊക്കിള് റുഖുബത്ത് എന്ന് പറഞ്ഞാൽ മുട്ട് അപ്പോൾ പുരുഷൻ്റെയും അടിമ സ്ത്രീൻ്റെ ഒക്കെ ഔറത്ത് മുട്ട് പൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാകുന്നു എന്നാൽ ഫുൾ സ്റ്റോപ്പ് ഇനി അടുത്തൊരു മസല അതിനോട് ബന്ധപ്പെട്ട തന്നെ വ ഔറത്തുൽ ഹുറത്തി സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത് സ്വതന്ത്ര സ്ത്രീ എന്നല്ല നമ്മുടെ ഉമ്മ നമ്മുടെ പങ്ങന്മാരൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തൊന്നും ഇതില്ല അടിമകളില്ലല്ലോ അടിമ സമ്പ്രദായം നബിന്റെ കാലത്ത് പണ്ടുണ്ടായിരുന്നില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ഇന്ന് കാണുന്ന ഈ നമ്മുടെ സഹോദരിമാരും അയൽവാസികളും എല്ലാ സഹോദരിമാരും ഇന്ന് നമ്മുടെ പരിസരത്തുള്ളവരൊക്കെ ആരാണ് സ്വതന്ത്രകളാണ് അപ്പൊ ഔറത്തുൽ ഹുറത്തി സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്താകുന്നത് ഒരു സ്ഥലമാണ് ശിവൽ വജിഹി മുഖമല്ലാത്ത സ്ഥലം വൽ കഫൈനി രണ്ട് മുൻകൈയും ഒഴികെയുള്ള സ്ഥലം അപ്പൊ രണ്ട് മുൻകൈയും മുഖവും ഒഴികെയുള്ള സ്ഥലമാണ് ഔറത്ത് നിസ്കാരത്തിലുള്ള ഔറത്താണ് പറയണത് നിസ്കാരം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെളിക്കിറങ്ങുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ശരീരം മുഴുവനും ഔറത്താണ് ഒന്നും കാണാൻ പറ്റില്ല കയ്യുറയും കാലുറയും മുഖമൂടി ഹിജാബൊക്കെ ഇടണം അപ്പൊ നിസ്കാരത്തിൽ സാധാരണ പെണ്ണുങ്ങളെ ഔറത്ത് ഏതാണ് അത് മാ ശിവൽ വജിഹി വൽ കഫൈനി മുഖവും മുൻകൈയും ഒഴികെയുള്ള സ്ഥലം അത് മുഴുവൻ മറക്കണം അപ്പോൾ നിസ്കരിക്കുമ്പോൾ സഹോദരിമാരെ മുടിയൊന്നും തലമ കാണാൻ പാടില്ല സുജൂദുക്ക് പോകുമ്പോഴും കാലിൻ്റെ അടി കാണാൻ പാടില്ല കണ്ടാലും നിസ്കാരം പാകത്തിലായി ഷർത്ത് പോയില്ലേ അറാബിഉ നാലാമത്തെ ഷർത്ത് ത്വഹാറത്തുൽ ഹദസി ത്വഹാറത്ത് ശുദ്ധിയാവുക ഹദസി അശുദ്ധിയിൽ നിന്ന് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ജനാബത്താണെങ്കിൽ ഒക്കെ കുളിച്ച് വൃത്തിയായി വന്ന് ഹൈലാണെങ്കിൽ അതൊക്കെ നിന്ന് കുളിച്ച് അശുദ്ധിയുടെ കുളിയൊക്കെ കുളിച്ച് ഓതൊക്കെ ഉണ്ടാക്കുക ആണ് ത്വഹാറത്തുൽ ഹദസി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക അൽ ഖാമിസു അഞ്ചാമത്തെ ഷർത്ത് ത്വഹാറത്തുൽ ബദനി വസ്സൗബി വൽ മക്കാനി അനിൽ നജാസത്തി നജസിനെ തൊട്ട് സ്ഥലവും വസ്ത്രവും ശരീരവും ശുദ്ധിയാവുക ബദന് ശരീരം സൗബ് വസ്ത്രം മക്കാന് ആ നിസ്കരിക്കുന്ന സ്ഥലം അനി നജാസത്തി മാലിന്യത്തെ തൊട്ട് നജസിൻ്റെ അർത്ഥം മാലിന്യം അപ്പൊ അശുദ്ധികളിൽ നിന്ന് ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലമൊക്കെ നജസിനെ തൊട്ട് ശുദ്ധിയാവുക മാലിന്യങ്ങളെ തൊട്ട് ശുദ്ധിയാവുക ഫുൾ സ്റ്റോപ്പ് ഇനി അടുത്തൊരു മസല എന്തപ്പ ഈ മാലിന്യം എന്ന് പറഞ്ഞ നജസ് പറഞ്ഞ എന്താ വഹിയ നജസാകുന്നത് ഒരു ഉദാഹരണം ബൗലിൻ മൂത്രമാണ് ഇപ്പൊ മൂത്രം നജസാണ് വ റൗസുൻ കാഷ്ടമാണ് കാഷ്ടം നജസാണ് വ വധിയുൻ വധിയ് നജസാണ് മതിയുൻ മതിയും നജസാണ് വ കൽബുൻ നായ നജസാണ് ഹിൻസീറുൻ പന്നിയും നജസാണ് ഹിൻസീർ പന്നി വ ഖംറുൻ കള്ള് നജസാണ് വ ഖൈഉൻ ഛർദിച്ചത് നജസാണ് പിന്നെ ദവദമുൻ രക്തം നജസാണ് വ കൈഹുൻ ചലം നജസാണ് ആദ്യം പറഞ്ഞത് കൈആണ് ഇത് കൈഹാണ് സ്പെല്ലിങ് നോക്കണം ആദ്യം പറഞ്ഞത് കൈ കൈ ഇന്റെ അർത്ഥം ഛർദിച്ചത് ഇത് കൈഹ് ചലം സ്വദീദ് സ്വദീദുൻ നജസാണ് സ്വദീദിന്റെ അർത്ഥം ചീഞ്ചലം സ്വദീദിന്റെ അർത്ഥം എന്താ ചീഞ്ചലം അഥവാ ചോര കലർന്ന ചലം അതാണ് ചീഞ്ചലം അത് നജസാണ് അപ്പം മൈത്തത്തു ശവം നജസാണ് എല്ലോ ശവ നജസല്ല കേട്ടോ ആദമിൻ്റെ കണ്ടോ മനുഷ്യൻ്റെ അതൊഴികെ വശമക്കിൻ അതുപോലെ തന്നെ മത്സ്യവും ഒഴികെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉക്കാൻ കൊണ്ടിരുന്ന മത്തി ഉണക്കമീൻ അയില ഇതൊക്കെ ശവാണല്ലോ അതങ്ങനെ ചത്തുക്കുകയാണല്ലോ
മനുഷ്യനും 90-60 വയസ്സാകുമ്പോൾ ഓരോരുത്തരെ ആയുസ് കഴിയുമ്പോൾ ആണ് മരിക്കലാണല്ലോ അല്ലേ. അപ്പം ഇതൊക്കെ മരിച്ചാലും നജസല്ല. മൂന്ന് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. മനുഷ്യൻ ഒഴികെ സമക്കിൻ, മത്സ്യം ഒഴികെ ജറാദിൻ, ജറാദ് ഒഴികെ. ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി, സൗദി അറേബ്യയിലൊക്കെ കാണുന്ന ഒരു ജീവിയാണ്, ചെറിയ പ്രാണിയാണ്. ഒരു പുളിപ്പോത്തിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ചെറിയൊരു പ്രാണിയാണ്, ഒരു ജീവിയാണ്, എന്താ പറയുക, പ്രാണി. ഒരു പൂമ്പാറ്റിനൊക്കെ പോലെ ചെറിയൊന്ന് മൊബൈലിൽ അതിൽ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. ഗൂഗിളിൽ പോയിട്ട് ജറാദ് എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഇമേജ് കിട്ടും. ചെറിയൊരു പക്ഷേ പുളിപ്പോത്തില്ല, പച്ചപ്പോത്തിൻ്റെയൊക്കെ പോലെ ചെറിയ, നമ്മുടെ ശരീരത്തിൽ കൂടെ ഒക്കെ വീട്ടുകൂടെയൊക്കെ പാറി വരുമല്ലോ, അതുപോലത്തെ ചെറിയൊരു പുളിച്ചാടിയാണ് ജറാദ്. വെട്ടുകിളി ഇതൊക്കെ ചത്തുപോയാലും നജസല്ല. ഇനി അടുത്തൊരു മസല, വയുഅഫ പൊറുക്കപ്പെടും, യുഅഫ വിടുതി ചെയ്യപ്പെടും. അൻദമിൻ രക്തത്തെ തൊട്ട്, രക്തം നജസാണല്ലോ, നെയ് രക്തം യുഅഫ മാപ്പ് ചെയ്യപ്പെടും. ഏതാണത്? നഹവി ബറഗൂസിൻ ചെള്ളു പോലെ, വദുമ്മലിൻ കുരു പോലെ. കുരു എന്ന് പറഞ്ഞാൽ ശരീരത്തിലൊക്കെ ഉണ്ടല്ലോ ഉണലുകൾ, മുഖക്കുരു, ഇതൊക്കെ പൊട്ടി രക്തം വന്നാലും മാപ്പുണ്ട്. മേലെ വധിയെ രക്തം നജസാണെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഈ രക്തം വന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ ശാപം കുഴപ്പമില്ല. കാരണം ഇതൊക്കെ ചെറുതാണ്. ഇപ്പോൾ ഒരു ബറഗൂസ് നമ്മളെ കീശയിൽ ചത്ത് കിടന്നാലും നിസ്കാരം ശരിയാവും. ബറഗൂസിൻ്റെ രക്തം ഏത്ത് കൂടിയായാലും നിസ്കാരം ശരിയാവും. അപ്പം നജസല്ലേ? അതെ, നജസാണ്. പക്ഷേ ആ നജസ് മാപ്പുണ്ട്. യുഅഫ പൊറുക്കപ്പെടും. അൻദമിൻ രക്തത്തെ തൊട്ട്, നെഹവി ബറുഗൂസിൻ ചെള്ളു പോലോത്ത രക്തത്തെ തൊട്ട് മാപ്പുണ്ട്, പൊറുക്കപ്പെടും. വദുമ്മലിൻ കുരുകൾ, ഉണലൊക്കെ ഉണ്ടാവില്ല ഉണല്, ഇതിനൊക്കെ അള്ളാഹു പൊറുക്കും കുരുവേ. വറൗസിൻ കാഷ്ടം, ഹുഫാഷിൻ വവ്വാലിൻ്റെ കാഷ്ടം. ഹുഫാഷില്ലേ, നമ്മൾ വീട്ടിൽ കൂടെയൊക്കെ രാത്രി പറന്നു വരുന്ന സാധനം, നനച്ചീറെന്നൊക്കെ പറയും, നനച്ചീർ വവ്വാൽ, അതിൻ്റെ കാഷ്ടവും അതൊക്കെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടൊക്കെ യുഅഫ പൊറുക്കപ്പെടും. വബൗലിഹി ഈ ഹുഫാഷിൻ്റെ മൂത്രവും, അതൊക്കെ ഇപ്പം എത്ര ഉണ്ടാകും, ഒരു ലിറ്റർ ഉണ്ടാകുമോ? ഇല്ലല്ലോ, ഒരു തുള്ളി അരത്തുള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ എന്താവും, ഈ ഹുഫാഷിൻ്റെ കാഷ്ടവും മൂത്രമൊക്കെ വിടുതിയുണ്ട്, മാപ്പുണ്ട്. ഹുഫാഷിൻ്റെ അർത്ഥം വവ്വാൽ. നമ്മൾ വതിയും മതിയും അർത്ഥം പറഞ്ഞിട്ടില്ല. നജസുകളുടെ കൂട്ടത്തിലെ കുറേ നമ്മൾ എണ്ണയല്ലോ പോലെ നജസുകൾ, ബൗല്, റൗസ്, വതിയ, മതിയ, കൽബ്. അപ്പോൾ ഈ വതിയ മതിയ, അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞില്ല. വതിയ 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 എന്ന് പറഞ്ഞാൽ മൂത്രയിക്കുണ അതേനെ വരുന്നതാണ്. മൂത്രയിക്കുണ അതേനെ ചിലപ്പോൾ മൂത്രം വരും, ഒന്നാമത് മൂത്രം വരും, രണ്ടാമത് രോഗികൾ ചിലപ്പോൾ വല്ലവരാണെങ്കിൽ രക്തം വരും, അല്ലാതാക്കട്ടെ. മൂന്നാമതായി കൂടി വരുന്നതാണ് വതിയ. വതിയെന്ന് പറഞ്ഞാൽ ഈ ഭാരമുള്ളത് വല്ലതും എടുക്കുമ്പോഴാണ് പോവും, കനുള്ളത് വല്ലതും ചുമക്കുമ്പോഴേ പോണതാണ് ഈ വതിയ്. നാലാമതായി കൂടി വരുന്നതാണ്, ആദ്യം പറഞ്ഞ മൂത്രം ചിലപ്പോൾ വരും, സാധാരണ നമുക്കൊക്കെ മൂത്രം വരും, ചിലപ്പോൾ രോഗികളാണെങ്കിൽ രക്തം വരും. മൂന്നാമത് വതിയ്, ഭാരം ഉള്ളത് പൊക്കുമ്പോൾ വരുന്നത്. നാലാമതായി കൂടി വരുന്നതാണ് മതിയ്. മതിയ് എന്ന് പറഞ്ഞാൽ മദജലം. അതിപ്പോൾ നേരിയതും ഒട്ടുന്നതുമായ വികാരം ഉണ്ടാകുമ്പോൾ ചിന്തിച്ചാലും ഒക്കെ ഉണ്ടാകുന്നൊരു ദ്രാവകമാണ്. വതിയും ദ്രാവകം തന്നെ. അപ്പോൾ നമ്മൾ സ്കലനത്തിന് മുമ്പ് സ്കലിക്കണ ഒരു സംഭവം തന്നെയാണ്. സ്കലനത്തിന് മുമ്പ് എന്നല്ല, നേരിയതും ഒട്ടുന്നതുമായ വികാരം ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു ദ്രാവകമാണ് മതിയ്. അതിൻ്റെ സ്കലനം ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. മതിയെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനൊക്കെ അത് തുല്യമായിട്ട് തന്നെ രണ്ടാൾക്കും ആണിനും പെണ്ണിനൊക്കെ അത് ഉണ്ടാവും. എന്നാല് മതിയെ പുറപ്പെട്ടാൽ കുളിക്കലൊന്നും നിർബന്ധമല്ല. മൂത്ര വെച്ചാൽ കുളിക്കണോ? മൂത്ര രസമാണല്ലോ, കുളിക്കണ്ടല്ലോ. എന്ന പോലെ തന്നെ മതിയെ വന്നാലും കുളിക്കൊന്നും വേണ്ട, കെടിയങ്ങാണ്ട് നിസ്കരിക്കുക. മതിയെ നജസ് തന്നെയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു കൂടുതൽ മതി വരുന്ന ആളായിരുന്നു. ഇടക്കിടക്ക് അതിങ്ങനെ ഒരു അസുഖമായിരുന്നു, അപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് കൂടുതലായിട്ട് വന്നിന്നൊക്കെ പറഞ്ഞു.
അപ്പം അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ മത്സ്യത്തിനെ പറ്റി പറഞ്ഞിരുന്നു. മത്സ്യം എന്ന് പറഞ്ഞാൽ ജീവനുള്ള മത്സ്യമാണെങ്കിൽ, അതുപോലെ തന്നെ വെട്ടുകളിയാണെങ്കിലൊക്കെ ജീവൻ തുടക്കനെ ഇമ്മൊന്നൊരു കഷ്ണം മുറിച്ചെടുക്കൽ കറാഹത്താണ് എന്നാ റൗല എന്ന് പറഞ്ഞ കിതാബിലൊക്കെ ഉള്ളത്. എന്നാൽ ജീവൻ തുടക്കനെ മീനുമെന്ന് മുറിച്ചെടുക്കൽ ഹറാമാണെന്നൊക്കെ ഇമാം അദറായി റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ട്. ഒരാളങ്ങനെ മുറിച്ചെടുത്താലോ, ജീവനുള്ള മീനുമെന്നൊരു കഷ്ണം മുറിച്ചെടുത്താലോ, അത് തിന്നല് ഹലാലാണ്. കാരണം ജീവനുള്ളതിൽ നിന്ന് പിരിഞ്ഞത്, ജീവനുള്ളതിൽ നിന്ന് വേർപെട്ടാല് ചത്തതിൽ നിന്ന് വേർപെട്ട പോലെ തന്നെയാണ്. ശുദ്ധിയായത് ശുദ്ധിയാണ്, നേശമായത് നേശമാണ്. അതുപോലെ തന്നെ ജീവൻ പോകുന്നതിന് മുമ്പ് മത്സ്യം മീൻ മുറിക്കൽ കറാഹത്താണെന്ന് കുറച്ചല്ലോ. ഇപ്പോൾ വലിയ മത്സ്യങ്ങളൊക്കെ നമ്മൾ തിന്നുമ്പോൾ അതിന് അറുക്കൽ സുന്നത്താണ്. മത്സ്യത്തെ ജീവനോടെ കരിക്കുക, തീയിലിട്ടിപ്പുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളാണല്ലോ ഭക്ഷണത്തിൽ, വിഭവത്തിൽ. അപ്പോൾ ജീവനോടുക്കനെ മീനിനെ കരിക്കൽ അതൊക്കെ കറാഹത്താണ്. അതൊക്കെ ഫത്തുൽ മീൻ തന്നെ ഉണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് 15-ാമത്തെ ഷബക്ക് പൂർത്തിയാവുമ്പോൾ 51-ാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയവ? 5 എഴുതുക. 52 നജസുകൾ ഏവ? കുറേ നജസ് പറഞ്ഞല്ലോ, ബൗലു, റൗസ്, വദിയ, മതിയ, കൽബ്, ഹൻസീറൊക്കെ ഒക്കെ എഴുതുക. 53-ാമത്തെ ചോദ്യം, മാപ്പുള്ള നജസുകൾ ഏവ? അപ്പോൾ ബറൂസ്, ഹുഫാഷിൻ്റെ ഒക്കെ രക്തം, അതിൻ്റെ കാഷ്ടം, അതിൻ്റെ മൂത്രം, ചോരക്കുരുവിൻ്റെ ഒക്കെ മാപ്പുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ എഴുതുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും.